ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫയർബേസിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫയർബേസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫയർബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോഗിൻ പേജിൽ നിന്ന് നമുക്ക് ഹോം പേജിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ഓതൻറ്റിക്കേഷൻ നടക്കണമല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ഏത് യൂസർ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ യൂസറിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ എൻ്റെ പേര് അഭയ് എന്നാണെന്നുണ്ടെങ്കിൽ ആ പേര് ഹലോ അഭയ് എന്ന് പറഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ എഴുതി കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് ഈ ഒരു ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് വഴിയാണ്. ഓരോ ആൾക്കാരെയും ഓരോ യൂസറിനെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഓതൻറ്റിക്കേഷൻ വഴിയായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഓതൻറ്റിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ഫയർബേസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്ന നോട്ടിഫിക്കേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ഇനിഷ്യലി സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് സംസാരിക്കാൻ പോവുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയർബേസ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും എന്താണ് ഫയർബേസ് എന്നുള്ളതും എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഓതൻറ്റിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താം എന്നുള്ളതും ഒക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കും. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ബട്ടണിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അകത്തേക്ക് കയറിയാൻ പോയല്ലേ. പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ എനിക്കവിടെ എന്ത് കാണിക്കണം, ഞാനിപ്പോൾ എന്തെങ്കിലും ഡേറ്റ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്മാച്ച് നമുക്ക് ആ ഒരു യൂസറിനെ അറിയിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡേറ്റ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് ആ യൂസറിനെ അറിയിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ഈ സ്കഫോൾഡ് മെസ്സഞ്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്നാക്ക് ബാറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ്, നമുക്ക് എങ്ങനെ ഒരു സ്നാക്ക് ബാറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സ്നാക്ക് ബാർ എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താ ഇവിടേക്ക് വരുന്നു, ഒരു ഫൈനൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അത് ഒരു സ്നാക്ക് ബാറാണ്. ഓക്കെ, ആ സ്നാക്ക് ബാറിന് ഞാനൊരു പേര് കൊടുക്കാൻ പോവുകയാണ്. സ്നാക്ക് ബാർ ഈക്വൽ ടു സ്നാക്ക് ബാർ ഓക്കെ കണ്ടൻറ്റ്. നമുക്കവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് ജസ്റ്റ് ലോഗിൻ സക്സസ്ഫുൾ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, വിഡ്ത്ത്, എലിവേഷൻ, പാഡിങ്, ഷേപ്പ്, ഡ്യൂറേഷൻ, ഒരു ഡ്യൂറേഷൻ കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ കൊടുക്കുന്നു, സെക്കൻഡ്സ് ഞാനൊരു 3 സെക്കൻഡ്സ് കൊടുത്തു. ഓക്കെ, ആൻഡ് ഈ ഒരു കണ്ടൻറ്റ് ഓക്കെ കണ്ടൻറ്റ് ഒരു വിഡ്ജറ്റ് ടൈപ്പാണ് നമുക്കവിടെ വേണ്ടതല്ലേ. അപ്പോൾ നമുക്കതൊരു ടെക്സ്റ്റിൽ കൊടുക്കാം, അതുകൊണ്ടാണ് ഒരു എറർ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്നാക്ക് ബാർ കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ സ്നാക്ക് ബാർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു സ്നാക്ക് ബാറിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പേജിലേക്ക് കോൾ ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു ബട്ടൺ കോൾ ചെയ്യുന്ന ടൈമിൽ നമുക്കവിടെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, ടു ഡിസ്പ്ലേ എ സ്നാക്ക് ബാർ കോൾ സ്നാക്ക് ബാർ മെസ്സഞ്ചർ ഡോട്ട് ഓഫ് കോണ്ടാക്ട്സ് സ്നാക്ക് ബാർ എന്ന് നമുക്ക് ജസ്റ്റ് പാസ് ചെയ്താൽ മതിയെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്രയും പോർഷൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. ആൻഡ് ദെൻ നമ്മുടെ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ബട്ടണിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മളിവിടെ ഹലോ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്നാക്ക് ബാർ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്നാക്ക് ബാറിൻ്റെ നെയിം കൂടെ കൊടുക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്നാക്ക് ബാറിൻ്റെ നെയിം സ്നാക്ക് ബാർ എന്ന് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ആ ഒരു സ്നാക്ക് ബാർ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ആ സ്നാക്ക് ബാർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും അല്ലേ. ലോഗിൻ കണ്ടില്ലേ, നമുക്കവിടെ ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അവിടെ പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു യൂസറിന് കുറച്ചുകൂടെ ഇൻ്ററാക്റ്റീവ് ആയിട്ട് നമ്മുടെ യു ഐ ബിൽഡ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അക്നോളജ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ടും ഈ ഒരു സ്നാക്ക് ബാർ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടോസ്റ്റുകൾ വെച്ചിട്ടോ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടിയിരുന്ന ടോപ്പിക്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കൊരു സ്നാക്ക് ബാർ കൊടുക്കാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു സ്കാഫോൾഡ് മെസ്സഞ്ചർ കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യമേ നമ്മളൊരു ഫൈനൽ വേരിയബിൾ വിളിക്കുന്നു. ആൻഡ് ഫൈനൽ വേരിയബിൾ വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, നമുക്കിത് എപ്പോഴാണ് യൂസ് വരുന്നത് എന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല ആ ഒരു ടൈമിൽ. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു യൂസ് വരും എന്നുള്ള രീതിക്കാണ് നമ്മളത് എടുക്കുന്നത്. ആൻഡ് സ്നാക്ക് ബാർ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിനെ നെയിം വെച്ചിട്ട് തന്നെ നമ്മൾ കോൾ ചെയ്യുന്നു. ആൻഡ് സ്നാക്ക് ബാർ എന്ന് ഞാൻ അതിനൊരു നെയിം കൊടുത്തു. ദെൻ സ്നാക്ക് ബാർ എന്ന് പറയുന്ന ആ വിഡ്ജറ്റിനകത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നമ്മളവിടെ തന്നെ കൊടുക്കുന്നു. ആൻഡ് ഇവിടെ നമുക്കൊരു കോൺസ്റ്റ് കൂടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കാണുന്ന ആ ഒരു മഞ്ഞ വരയും കാര്യങ്ങളെല്ലാം പോകും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്നാക്ക് ബാർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഈ സ്നാക്ക് ബാർ എങ്ങനെ നമുക്കിപ്പോൾ ഒരു പാസ്വേഡ് തെറ്റാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന യൂസർ നെയിം എററാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ ബൈ.